നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ അരമനകൾ കയറി ഇറങ്ങുക, അതുപോലെ സമുദായ സംഘടനകളുടെ ഓഫീസുകൾ കയറി ഇറങ്ങുക, പെരുന്നയിൽ പോവുക, കണിച്ചുകുളങ്ങരയിൽ പോവുക, അതുപോലെ അങ്കമാലി അതിരൂപതയുടെ തൃശൂർ അതിരൂപതയുടെ ഓഫീസിൽ പോവുക, ചങ്ങനാശ്ശേരിയിൽ പോവുക, ഇതൊക്കെ പതിവായി നടക്കാറുള്ള കാര്യങ്ങളാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ഈ മതവും മതേതരവും ഒക്കെ പറയുമെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്നാണ് പറയപ്പെടുന്നത്, സൗഹൃദ സന്ദർശനം എന്ന പേരിൽ. ഇങ്ങനെ പോയി പോയി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പരിഹരിക്കുക ഒക്കെ ആയിരിക്കാം ഇവരുടെ ലക്ഷ്യം. പക്ഷേ ചില ചിന്താഗതികളുണ്ട്. ഇത്തരത്തിൽ പണ്ടൊക്കെ ഈ അതിരൂപതകൾ കയറി ഇറങ്ങുകയും അരമനകൾ കയറി ഇറങ്ങുകയും പെരുന്നയിൽ പോവുകയും കണിച്ചുകുളങ്ങരയിൽ പോവുകയും ഒക്കെ ചെയ്താൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടാകാം എന്നൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ സാമുദായിക സംഘടനകളൊക്കെ തന്നെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കൃത്യമായി അവരുടെ സമുദായത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിച്ച്, അതിന്റെ വിഷയങ്ങൾ വിശദീകരിച്ച്, പലപ്പോഴും നേതാക്കന്മാർ ഉത്തരം മുട്ടിപ്പോകുന്ന രംഗങ്ങളാണ് ഈ അരമനകൾക്കുള്ളിലും അതുപോലെ സാമുദായിക സംഘടനകളുടെ കാര്യാലയങ്ങൾക്കുള്ളിലുമൊക്കെ നടക്കുന്നത് എന്നാണ് പൊതുജന സംസാരം പൊതുവെ പറയപ്പെടുന്നത്. അത് ഏതാണ്ട് സത്യമാണ് താനും. നമുക്കറിയാം ഇത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അരമനകളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യാലയങ്ങളിൽ നിന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമുദായത്തിൽപ്പെട്ടവർ പണ്ടൊക്കെ വോട്ട് ചെയ്യുമായിരുന്നു, ഇപ്പോൾ വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഒരുപാട് വളർന്നിരിക്കുന്നു, ജനങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഗുണകരമായി വന്നില്ലെങ്കിൽ അവർ, അല്ലെങ്കിൽ ഒരു സമുദായത്തിന് ഗുണകരമായി വന്നില്ലെങ്കിൽ അവർ വോട്ട് ചെയ്യില്ല, ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും. ചിലപ്പോഴൊക്കെ പറയുന്നത് കേൾക്കാം സാമുദായിക സംഘടനകളുടെയൊക്കെ അരമനകളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കാര്യമായി കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തതായുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ നേരത്തെ കാലങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. എന്തായാലും ഈ സാമുദായിക സംഘടനകളുടെ ഓഫീസുകളിലും അരമനകളിലും ബിഷപ്പുമാരുടെ അരമനകളിലും ഒന്നും കയറി ഇറങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് വലിയ രാഷ്ട്രീയ നേട്ടമോ വോട്ട് നേട്ടമോ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സൂചനയായിട്ട് ചില വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതായത്, ഇരു മുന്നണികൾക്കും മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ തൃശൂർ രൂപതയുടെ മുഖപത്രം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇരു മുന്നണികൾക്കും LDFനും UDFനും ശക്തമായ മുന്നറിയിപ്പും താക്കീതുമായിട്ടാണ് ഇപ്പോൾ തൃശൂർ അതിരൂപത എത്തിയിരിക്കുന്നത്. അധികാരം പിടിച്ചെടുക്കാൻ ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടാനുള്ള മുന്നണികളുടെ നീക്കം അംഗീകരിക്കാനാകില്ല എന്നാണ് തൃശൂർ അതിരൂപത പറയുന്നത്. അവർ പറയുന്നത് സത്യമല്ലേ? CPM SDPI പോലുള്ള സംഘടനകളുമായിട്ട് കൂട്ടുചേർന്ന് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും നഗരസഭകളും ഭരിക്കുന്നു. UDF ആണെങ്കിൽ യാതൊരു നാണവും മാനവും ഇല്ലാതെ വെൽഫെയർ പാർട്ടിയും മറ്റ് ഇതുപോലെയുള്ള മത മൗലികവാദ ശക്തികളുമായി പരസ്യമായി കൂട്ടുകൂടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തയ്യാറെടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ കൂട്ടുകൂടിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതിനൊക്കെ ഒരു പാലമായിട്ട് ഭവിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നും പറയപ്പെടുന്നു UDFന്റെ കാര്യത്തിൽ. അപ്പം ഇത്തരം കൂട്ടുകെട്ടുകളിലൂടെ നഷ്ടപ്പെടുത്തുന്നത് മതേതര ബന്ധങ്ങളാണ് എന്ന സൂചനയാണ് തൃശൂർ അതിരൂപത നൽകുന്നത്. ഇവർ ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്നു. അതിപ്പോൾ ഈ സംവരണ വിഷയത്തിൽ, ന്യൂനപക്ഷ സംവരണ വിഷയത്തിലടക്കം ക്രൈസ്തവ സഭകൾക്ക് ഇതിൽ പരാതിയുണ്ട്. അതായത് 8:2 എന്ന കണക്കിലാണ് സംവരണം നടപ്പിലായി വരുന്നത്. ന്യൂനപക്ഷങ്ങൾ എല്ലാം ഒരുപോലെയാണെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന പരാതി വ്യാപകമായി തന്നെ ക്രൈസ്തവ സഭ ഉന്നയിക്കുന്നുണ്ട്. ഈ അവഗണനയ്ക്കെതിരെ ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ ശക്തമായി പ്രതികരിക്കും എന്ന താക്കീതാണ് ഇപ്പോൾ കത്തോലിക്ക അതിരൂപത, തൃശൂർ അതിരൂപത നൽകിയിരിക്കുന്നത്. പരമ്പരാഗത വോട്ട് ബാങ്കായി ക്രൈസ്തവ സമൂഹത്തെ ഇനി കാണേണ്ടതില്ല എന്ന മുന്നറിയിപ്പാണ് UDFന് ക്രൈസ്തവ സഭ നൽകിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം UDFന്റെ ഏത് സ്ഥാനാർത്ഥിക്കും പ്രത്യേകിച്ച് കൊടുക്കൽ വാങ്ങലുകളോ ചർച്ചകളോ ഒന്നുമില്ലാതെ ക്രൈസ്തവ സമൂഹം വോട്ട് ചെയ്യും എന്നൊരു ധാരണ UDFൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിൽക്കുന്നുണ്ട്. ഈ ധാരണ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന സൂചന കൂടിയാണ് ഇപ്പോൾ തൃശൂർ അതിരൂപതയുടെ മുഖപത്രം നൽകുന്നത്. ആരാണോ തങ്ങളെ പരിഗണിക്കുന്നത് അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും എന്നുകൂടി മുഖപത്രത്തിൽ പറയുന്നുണ്ട് തൃശൂർ അതിരൂപത. തീർച്ചയായും ഇത് ഈ രാഷ്ട്രീയക്കാരുടെ, അല്ലെങ്കിൽ ഈ രണ്ട് മുന്നണികളുടെയും ഒരുതരം വില കുറഞ്ഞ സാമുദായിക പ്രീണന മത പ്രീണന തന്ത്രത്തിനേറ്റ അതിശക്തമായ തിരിച്ചടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. UDF ആണെങ്കിൽ ക്രിസ്ത്യൻ സഭയാണോ, ഞങ്ങൾക്ക് എന്തായാലും വോട്ട് ചെയ്യും, പിന്നെ ലീഗ് ഉള്ളത് കൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറെ വോട്ടും കിട്ടും, അപ്പോൾ എന്തായാലും കുറെ വോട്ട് കിട്ടും എന്ന ധാരണയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭയും മുസ്ലിം സമുദായ സംഘടനകളുമായി പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തി എങ്ങനെയെങ്കിലും കുറെ വോട്ട് നമുക്ക് കിട്ടാം, മാത്രമല്ല SNDP പോലുള്ള സാമുദായിക സംഘടനകളുടെ ശ്രീനാരായണ വിഭാഗങ്ങളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് LDFും ഇരിക്കുന്നത്.
അത് ഇനി നടക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സൂചനയിൽ നിന്ന്, ഈ മുഖപ്രസംഗം ഈ പത്രത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായി ജനാധിപത്യപരമായി മതങ്ങളെയും മതസംഘടനകളെയും സാമുദായിക സംഘടനകളെയും കൂട്ടുപിടിച്ചുള്ള രാഷ്ട്രീയം, അത് ജനാധിപത്യ സംവിധാനത്തിൽ എത്ര ആരോഗ്യകരമാണ് എന്നത് നമ്മൾ കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. മതത്തെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം താമസിക്കുന്ന ഇടങ്ങളിൽ ആ മതത്തിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കുന്നു. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷ. പക്ഷേ ഇവിടെ ശക്തമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മാത്രമല്ല മറ്റ് അതിരൂപതകളും അതുപോലെയുള്ള വിവിധ ക്രൈസ്തവ സഭകളുമൊക്കെ ഈ വിഷയം പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സമാനമായ തീരുമാനങ്ങളായിരിക്കും അവരും എടുക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചന. എന്തായാലും UDFന് ക്രൈസ്തവ സഭയുടെ മുഴുവൻ വോട്ടും ഇങ്ങനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, LDFനും വേണ്ട. എന്തൊക്കെയായാലും ശരി, വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പദ്ധതികൾ തയ്യാറാക്കി അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നോക്കിയും കണ്ടും അതിന്റെ കാര്യങ്ങൾ വിലയിരുത്തിയും മാത്രമേ ഈ സഭാ നേതൃത്വവും അതുപോലെയുള്ള സാമുദായിക സംഘടനകളുമൊക്കെ ഇനി ആർക്കെങ്കിലും വോട്ട് ചെയ്യൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തിരി കടുക്കും ഇത്തവണ, യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.